എല്ലാ തമിഴ് സിനിമ ആസ്വാദകരുടെയും എക്കാലത്തെയും പ്രിയ ചിത്രം തന്നെയായിരിക്കും രാഘവ ലോറൻസിന്റെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ കാഞ്ചന. കാഞ്ചനയുടെ ഒഫീഷ്യൽ ബോളിവുഡ് റീമേക്കായി അക്ഷയ് കുമാറിനെ നായകനാക്കി ഇന്ന് ഹോട്ട്സ്റ്റാർ പ്ലസ് ഡിസ്നി ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങിയ ചിത്രമാണ് ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ബോംബ്. ഒറിജിനൽ വെർഷനായ കാഞ്ചനയുടെ നീതി പുലർത്താൻ ലക്ഷ്മി ബോംബിന് സാധിച്ചിട്ടുണ്ടോ? ലക്ഷ്മി ബോംബാണോ കാഞ്ചനയാണോ മികച്ചത്? തുടങ്ങിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എന്നും പറയാറുള്ളതുപോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ് സിനിമയായ കാഞ്ചനയുടെ സംവിധായകനും ചിത്രത്തിലെ നായകനും കൂടിയായിരുന്ന രാഘവ ലോറൻസ് തന്നെയാണ് ലക്ഷ്മി ബോംബ് എന്ന ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത്. രാഘവയുടെ ആദ്യ ബോളിവുഡ് സംവിധാന സംരംഭം കൂടിയാണ് ലക്ഷ്മി ബോംബ്. താൻഷിക് ബാങ്ഷി, അമർ മോഹയിൽ എന്നിവർ ചേർന്ന് ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയപ്പോൾ വെട്രി പളനിസ്വാമിയാണ് ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അക്ഷയ് കുമാർ, കൈറ അദ്വാനി, ശാരദ് കേൾക്കാർ, രാജേഷ് ശർമ്മ, അയേഷ റാസ മിൽക്ക തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റീമേക്ക് ചിത്രമായതുകൊണ്ട് തന്നെ കാഞ്ചന കണ്ട എല്ലാവർക്കും ചിത്രത്തിൻ്റെ പ്ലോട്ട് എന്താണെന്ന് അറിയാമായിരിക്കും. ഒറിജിനൽ വെർഷൻ്റെ അതേപടിയുള്ള ഒരു റീമേക്കായിട്ട് തന്നെയാണ് ഈ സിനിമയും ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ലക്ഷ്മി ബോംബ് ഒരു ബോളിവുഡ് സിനിമ ആയതുകൊണ്ട് തന്നെ ചില സംഭാഷണങ്ങളും സീനുകളും ഒക്കെ അതിനനുസൃതമാം വിധം മാറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും കഥയിലോ കഥാസന്ദർഭങ്ങളിലോ എടുത്തു പറയാനൊക്കെ വ്യത്യാസമൊന്നും സംവിധായകൻ വരുത്തിയിട്ടില്ല. കോമഡിക്കും ഹൊററിനും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർണ്ണമായും ഒരു മസാല എൻ്റർടൈനറായിട്ടാണ് ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനി സിനിമയുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് രാഘവ ലോറൻസിൻ്റെ സംവിധാനവും അക്ഷയ് കുമാറിൻ്റെ എനർജറ്റിക്കായ പെർഫോമൻസുമാണ്. തമിഴിലെ കാഞ്ചന എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ചിത്രത്തെ ഹിന്ദിയിലേക്ക് പകർത്തുവാൻ രാഘവ ലോറൻസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലദ്ദേഹം പൂർണ്ണമായും വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും എൻ്റെ ഉത്തരം. തനിക്ക് കിട്ടിയ റോൾ ഗംഭീരമായി ചെയ്യുന്നതിൽ അക്ഷയ് കുമാറും വിജയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ട്രാൻസ്ഫോർമേഷൻ സീനിലൊക്കെ വളരെ മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാൽ കാഞ്ചനയോട് കമ്പയർ ചെയ്യുമ്പോൾ തമിഴിലെ രാഘവ ലോറൻസ് തന്നെയാണ് മികച്ചത് എന്ന് പറയേണ്ടി വരും. ചിത്രത്തിലെ മറ്റൊരു പോസിറ്റീവായി തോന്നിയത് സിനിമയിലെ ഗാനങ്ങളാണ്. ബുർജ് ഖലീഫ എന്ന് തുടങ്ങുന്ന ഗാനവും ബം പോലെയും ഒക്കെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ വൈറലായിരുന്നു. ബം പോലെ എന്ന സോങ്ങിലെ അക്ഷയ് കുമാറിൻ്റെ എനർജറ്റിക്കായ പെർഫോമൻസും ഡാൻസ് കൊറിയോഗ്രാഫിയും ഒക്കെ മികച്ചതായിരുന്നു. നായികയെ എത്തിയ കൈറ അദ്വാനിക്ക് കാര്യമായിട്ടൊന്നും സിനിമയിൽ ചെയ്യാനില്ലായിരുന്നെങ്കിലും കിട്ടിയ റോൾ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി സിനിമയുടെ പോരായ്മകളിലേക്ക് വരാം. ലക്ഷ്മി ബോംബിലെ പ്രധാന നെഗറ്റീവായി തോന്നിയത് നല്ലൊരു BGM അഭാവമായിരുന്നു. കാഞ്ചന എന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിലും കോമഡിക്കൊപ്പം തന്നെ ഹൊറർ മൂഡ് നിലനിർത്തുന്നതിലും അതിൻ്റെ BGM വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാൽ ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ബോംബിൽ അത്തരമൊരു BGM കാണാൻ സാധിച്ചില്ല. നായകനായ അക്ഷയ് കുമാറിനെയും നായികയായ കൈറ അദ്വാനിയും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ സഹനടീ നടന്മാരും ശരാശരിയിലും താഴ്ന്ന പെർഫോമൻസാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കാഞ്ചനയിലെ കോവൈ സരള ചെയ്ത കോമഡി കഥാപാത്രത്തെ ഹിന്ദിയിലേക്ക് എത്തിച്ചപ്പോൾ വളരെ മോശമായിട്ടാണ് അനുഭവപ്പെട്ടത്. കോവൈ സരളയ്ക്ക് പകരക്കാരിയായ ഒരു ബോളിവുഡ് നടിയെ കണ്ടുപിടിക്കുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടു. കോമഡിയും ഹൊററും ഒക്കെ കൂട്ടിക്കലർത്തിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് എങ്കിലും വളരെയധികം പൊട്ടിച്ചിരിപ്പിക്കുന്നതോ വളരെയധികം പേടിപ്പെടുത്തുന്നതോ ആയ രംഗങ്ങളൊന്നും സമ്മാനിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ല. മറ്റൊരു പോരായ്മയായി തോന്നിയത് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽ എഫക്ട്സ് ആണ്. ബാലിശമായ പല ഗ്രാഫിക്സും സിനിമയിൽ അങ്ങോളം ഇങ്ങോളം കാണുവാൻ സാധിക്കും. കാഞ്ചനയാണോ ലക്ഷ്മി ബോംബാണോ മികച്ചത് എന്ന് ചോദിച്ചാൽ കാഞ്ചന തന്നെയാണ് മികച്ചത് എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ മറ്റൊരു കാഞ്ചന പ്രതീക്ഷിച്ച് ലക്ഷ്മി ബോംബിനെ സമീപിച്ചാൽ നിരാശ മാത്രമായിരിക്കും ഫലം. അല്ലാത്തവർക്ക് ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു ശരാശരി നിലവാരമുള്ള ഹൊറർ കോമഡി മസാല എൻ്റർടൈനർ ചിത്രമാണ് ലക്ഷ്മി ബോംബ്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹോട്ട്സ്റ്റാർ പ്ലസ്, ഡിസ്നി തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ലക്ഷ്മി ബോംബ് കണ്ടവർ ലക്ഷ്മി ബോംബാണോ കാഞ്ചനയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ സിനിമകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഗുഡ് ബൈ.